ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് നല്ല കട്ടിയുള്ള ഗ്രേവിയോട് കൂടിയിട്ട് നമുക്ക് ബിരിയാണിക്ക്, പ്ലെയിൻ റൈസിന്, ഫ്രൈഡ് റൈസിന്, അപ്പത്തിനെല്ലാം തന്നെ കഴിക്കാവുന്ന ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനൊരു 4 സവാള, പിന്നെ ഇതേ ഇരിക്കുന്നത് ചെറുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, ഇതെല്ലാം നല്ലപോലെ നമ്മൾ ഒരു ജാറിലിട്ട് അരച്ചെണ്ണ എടുക്കണം. അത് കഴിഞ്ഞ് 2 തക്കാളിയുണ്ട്, അത് നമ്മൾ നല്ലപോലെ ജാറിൽ അരച്ചെടുക്കണം. ഈ സവാള ചെറുതായി കൊത്തി അരിയണം. ഉരച്ചെടുക്കുന്നവർക്ക് ഉരച്ച് വേണമെങ്കിലും ഇത് എടുക്കാം കേട്ടോ, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ ചെറുതായിട്ടൊന്ന് അടിച്ചടിച്ചെടുക്കുവാണെങ്കിലും പൊടിഞ്ഞ് കിട്ടും. എന്തായാലും സവാള നല്ലപോലെ ചെറുതാക്കി തന്നെ എടുക്കണം. ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്, എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ചമസാല, അതായത് നമ്മുടെ കറുകപ്പട്ട, ഏലക്ക, കുറച്ച് ഗ്രാമ്പു, കുരുമുളക്, ഇതെല്ലാം ചേർന്നിട്ടുള്ളത് കുറച്ച് നമുക്കിതിങ്ങനെ എണ്ണയിലേക്ക് പൊട്ടിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഈ ചെറുതാക്കി കൊത്തിയരിഞ്ഞിട്ടുള്ള സവാള നമുക്ക് ചേർത്ത് കൊടുക്കാം. 2 കിലോ ചിക്കനുള്ള സാധനങ്ങളാണ് ഈ ചേർക്കുന്നത്. സവാള ഒന്ന് നല്ലപോലെ ഒന്ന് പകുതി വഴണ്ട് വരുമ്പോൾ നമുക്ക് അരച്ചെടുത്ത ഈ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറുള്ളിയൊക്കെ ഇല്ലേ, അതെല്ലാം കൂടെ അരച്ചെടുത്ത് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പിന്നെ നമുക്കിതിൽ ഒരു ബ്രൗൺ കളറൊക്കെ ആവുന്ന ഒരു സമയം വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഞാൻ പിന്നെ അത് എടുത്ത് വച്ചിരിക്കുന്നുണ്ട് മല്ലിപ്പൊടി 1/3 സ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ എരിവില്ലാത്ത മുളക് ഞാനൊരു 1/2 സ്പൂൺ എടുത്തിട്ടുണ്ട്. എരിവുള്ളത് ഞാൻ 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് 1 സ്പൂണ് കുരുമുളകും, പിന്നെ ഇതിൽ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് നല്ലപോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് ഉപ്പ് നമുക്ക് ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലപോലെ ഒന്ന് വഴണ്ട് ഇത് കണ്ടോ, ഇപ്പോൾ ഇത് എല്ലാം കൂടെ നല്ല ഒരു റെഡിയിൽ നിന്ന് ഇങ്ങനെ നല്ല ബ്രൗണിലോട്ട് മാറി വന്നിട്ടുണ്ട്. നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമ്മൾ ഈ തക്കാളി അരച്ചെടുത്തിരിക്കുന്നത് നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇതെല്ലാം മസാലയും കൂടി നല്ലപോലെ ഒന്ന് കുറച്ച് നേരം ഒന്ന് അങ്ങോട്ട് ഇളക്കി ഇളക്കി ഒന്ന് ഒരു കുഴഞ്ഞൊരു രൂപത്തിൽ ആകുന്ന സമയത്ത് ഇത് ഞാൻ 2 കിലോ ചിക്കൻ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ്. ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാ മസാലയും കൂടെ ഇതിൻ്റെ മുകളിലോട്ടൊക്കെ എല്ലാം കൂടി പുരട്ടി അങ്ങ് എടുക്കണം. നമ്മൾ ഈ സമയത്ത് വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. നല്ലപോലെ എല്ലാ മസാലയും ഇത് മിക്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് അടച്ച് വെക്കണം. ഈ സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം ചൂടാക്കാൻ വെക്കണം. ചൂടാക്കാൻ വെക്കണം എന്ന് പറഞ്ഞാൽ ഇതിനകത്തോട്ട് നമ്മൾ തിളച്ച വെള്ളമാണ് ഒഴിക്കേണ്ടത്. പച്ചവെള്ളം ഒരിക്കലും ഒഴിക്കരുത്, ടേസ്റ്റ് ഭയങ്കരമായിട്ട് വ്യത്യാസം വരും. ചൂടുവെള്ളം ഒഴിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ചെയ്യാത്തവരെ. ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് നമുക്ക് തുറന്നിട്ട് ഒരു 2-3 പ്രാവശ്യമെങ്കിലും നമ്മളൊന്ന് ഇളക്കി ഇളക്കി കൊടുക്കണം. കാരണം വെള്ളം തൊടാതെ നമ്മളിതിനെ പകുതി വെന്ത് നമ്മൾ ഈ എണ്ണയ്ക്ക് മസാലയ്ക്ക് അകത്തിട്ട് ഈ ചിക്കൻ ഹാഫ് വെന്ത് എടുക്കണം. അപ്പോൾ ഇത് അത്യാവശ്യം ഒരു ഇതിൻ്റെ ഇപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി ഒക്കെ കണ്ടാൽ മനസ്സിലാവും. അത്യാവശ്യമൊക്കെ ഇതിലെ എണ്ണയും ഇതെല്ലാം ചേർന്ന് ഒരിതായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഈ തിളച്ച 1/2 കപ്പോളം വെള്ളമുണ്ട്, അത് ഞാനിതിൽ ചേർത്ത് കൊടുക്കുകയാണ്. നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് സമയത്ത് നമുക്ക് കറിവേപ്പില, പിന്നെ ഇതിനകത്ത് ഗരം മസാല നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി എടുത്തിട്ട് നമുക്ക് ഇത് അടച്ചു വെക്കണം. ഇത് നമുക്ക് ഒരു 10 മിനിറ്റെങ്കിലും നമുക്ക് വെന്തെടുക്കണം. ഇനി ഈ സമയത്ത് ഞാൻ ഇതിനകത്ത് ചേർക്കാനുള്ള ടേസ്റ്റ് നല്ല ടേസ്റ്റ് കിട്ടാനായിട്ട് ചേർക്കാനുള്ള അണ്ടിപ്പരിപ്പാണിത്. ഇത് ഞാൻ ഒരു നമുക്കൊരു 3-4 മണിക്കൂർ വെള്ളത്തിലിട്ട് അല്ലെങ്കിൽ തലേ ദിവസം രാത്രി ഇട്ടാലും കുഴപ്പമില്ല. ഇതൊന്ന് കുതിർത്തി എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് നല്ലപോലെ അരച്ച് നമുക്ക് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ജാറൊന്ന് കഴുകിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി അടച്ച് വെക്കേണ്ട കാര്യമില്ല. നല്ലപോലെ തിളപ്പിച്ച് ഒന്ന് കുറുകിയ ഒരു ഈ ഒരു ടൈപ്പ് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പം ഞാനിത് പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടേസ്റ്റ് വരുമ്പോൾ ഈ അടിപ്പരിപ്പൊക്കെ ചേർത്തൊരു ടേസ്റ്റ് വരുമ്പോഴാണ് എൻ്റെ മകൻ പറയുന്നത് അമ്മേ ഇത് കല്യാണ വീട്ടിൽ നിന്ന് കഴിക്കുന്ന ചിക്കൻ കറി പോലെയുണ്ടെന്ന്. നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. ഇതിരിക്കും തോറും കുറുതായി കുറുതായി. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതൊരു ഗ്രേവി കൂടുതലാണ്, പക്ഷേ ഇത് ഇനിയും ഇത് കുറഞ്ഞ് കുറഞ്ഞ് വരും. നല്ല കറക്റ്റ് അളവിനുള്ളൊരിത് ആവും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാത്തൊരു ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നല്ല അടിപൊളി ഒരു ബിരിയാണിയൊക്കെ തയ്യാറായിട്ടുണ്ട്. പിള്ളേരെ പറ്റിക്കാനായിട്ട് റേഷനിൻ്റെ ചാക്കരിയാണ്. അതുകൊണ്ട് ഞാൻ ബിരിയാണി വെച്ചിട്ട് ഇങ്ങനത്തെ കറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയത്തു പോലുമില്ല ഈ റൈസ് ചാക്കരി ആയിരുന്നു എന്നവർക്ക് അറിയത്തില്ല. അവർ വിചാരിക്കുന്നുണ്ടോ നല്ല സൂപ്പർ ബാസ്മതി റൈസ് ആയിരിക്കുമെന്ന് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി. ഇഷ്ടമുള്ള തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.